സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാം. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ എളുപ്പത്തിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. കരിമീന് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ചെറുനാരങ്ങ, കുരുമുളക് 1 ടീസ്പൂണ്, വലിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ വീതം, മല്ലിപ്പൊടി 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്. ഇനി നമുക്ക് പൊടികളും അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മസാല പുരട്ടിയെടുക്കണം. അപ്പോൾ മീൻ കഷ്ണങ്ങൾ നമ്മൾ വരഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കുറച്ച് സമയം മസാല പിടിക്കുന്ന വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആവേണ്ട, എന്നാൽ ജസ്റ്റ് വേവുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ മീൻ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ മീൻ ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കേണ്ട, നമുക്കിനി മസാലയുടെ കൂടെ ഒന്നുകൂടെ വേവിക്കാനുള്ളതാണ്. ഈ മസാല തയ്യാറാക്കുന്നതിനായിട്ട് കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാല്, വറ്റൽ മുളക് 2 എണ്ണം, കുരുമുളക് 1 എണ്ണം, ചുവന്നുള്ളി 1 കപ്പ്, തക്കാളി 1, പച്ചമുളക് 2 എണ്ണം. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തൊടുക്കുക. എന്നിട്ട് ചുമന്നുള്ളി നന്നായി വഴന്നു വന്നാല് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ മീനിലേക്ക് പുരട്ടിയിട്ടുണ്ടായിരുന്ന ആ മസാലയുടെ ബാക്കി ചേർത്തൊടുക്കാം. അപ്പൊ അത് മസാലയുടെ ബാക്കി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടെ കുറച്ച് വെള്ളത്തിൽ കുഴച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ വറ്റൽ മുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വന്നാല് നമുക്ക് അതിലേക്ക് പച്ചക്കുരുമുളക് ഒന്ന് ചേർത്തെടുക്കാം. ഇതിപ്പോ വീട്ടിലുണ്ടായ പച്ചക്കുരുമുളകാണ്. എനിക്ക് ചെറിയൊരു കുറ്റിക്കുരുമുളകിന്റെ കൃഷിയുണ്ട്. അതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്നുണ്ട്. അപ്പോ വീട്ടമ്മമാർക്കൊക്കെ ഒരു നല്ല വരുമാന മാർഗമാണ് ശരിക്കും ഈ കുറ്റിക്കുരുമുളകിന്റെ കൃഷി. അപ്പൊ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അതിന്റെ തൈകൾ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്തെടുക്കാം. തേങ്ങാപ്പാലും ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളച്ചാല് നമ്മുടെ മസാലയും റെഡിയായി. ഇനി വാട്ടിയെടുത്തൊരു വാഴയിലയില് ഈ മസാലയൊക്കെ ഒന്ന് പരത്തുക. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീന് അതിന് മുകളിൽ വെച്ചിട്ട് വീണ്ടും മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് വാഴനാര് കൊണ്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ഇപ്പോൾ രണ്ടും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഞാനിവിടെ ഇരുമ്പിന്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ കെട്ടിവെച്ച പൊതികളൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്, ഇത്രയും ഒഴിക്കണ്ട കേട്ടോ. ഇലയുടെ കളർ മാറുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗവും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം.
എങ്ങനെയുണ്ട്? നല്ല ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞാൽ ശരിക്കും കുറഞ്ഞു പോകും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം.